സഹോദരങ്ങളെ, സഹോദരികളെ, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സുദീർഘമായ പ്രസംഗവും വഅളും എല്ലാം കേൾക്കാൻ കഴിയും. നല്ല പ്രാസംഗികന്മാരും ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട താജ് ശരിയ അരിക്കുഞ്ഞി മുസ്ലിയാർ ദുആ ചെയ്തിട്ടുണ്ട്. അതുതന്നെ നമുക്ക് ഈ നാട്ടിന് വലിയ ഒരു നേട്ടം ആണ്. ആലിമീനുള്ള ദുആ, പ്രത്യേകിച്ച് പ്രായം ചെന്ന ധാരാളം ദർസ് നടത്തിയ മഹാനായ പണ്ഡിതന്റെ ദുആ ഈ നാട്ടുകാർക്ക് വലിയ ഭാഗ്യമാണ്. എനിക്ക് മഗ്‌രിബിന് ശേഷം വളരെ ദൂര സ്ഥലത്ത് രണ്ട് പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് സന്തോഷിച്ചു പോകാൻ വേണ്ടി മാത്രം വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റ് ഒരു ജീവിക്കുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യനായ നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജിന്ന് ഇൻസ് എന്ന രണ്ട് വിഭാഗത്തെയും പടച്ചത് അല്ലാഹുവിനെ ആരാധിക്കുവാൻ, ഇബാദത്ത് എടുക്കുവാൻ വേണ്ടി മാത്രമാണ്. ആ രണ്ട് വിഭാഗത്തിൽ മനുഷ്യരാകുന്ന നമുക്ക് ഭൗതികമായ ഒരുപാട് ചുറ്റുപാടുകളും കെട്ടുബന്ധങ്ങളും എല്ലാം ഉണ്ടാകും. അതോടുകൂടെ അള്ളാഹു പള്ളി ഉണ്ടാക്കാനോ മദ്രസ ഉണ്ടാക്കാനോ വീട് നിർമ്മിക്കാനോ മറ്റ് ഭൗതികമായ ഒരു ചിന്തയും അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഇല്ല. മനുഷ്യന്, ഏത് ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും ഒരുപാട് ചുറ്റുപാടുകൾ ഉണ്ട്. മാത്രമല്ല, ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുന്ന വിധത്തിലാണ് മനുഷ്യനെ നാം പടച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ വിഷമങ്ങൾ തരണം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ബുദ്ധിമുട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ ഓരോ സെക്കൻഡും എന്നെയും നിങ്ങളെയും പടച്ചിട്ടുള്ള റബ്ബുൽ ആലമീനായ അല്ലാഹു, അല്ലാഹുവിനെ പ്രിയം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ചെറുപ്പക്കാരെ, ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഈ കാണുന്ന ചെറുപ്പക്കാരായ യുവാക്കളെയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആഖിറത്തിൽ പ്രത്യേകം അല്ലാഹുവിന്റെ പരിഗണനയും അർശിന്റെ തണലും ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്ന് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളരുന്ന യുവാവ് ആണ്. യുവാവ്, ചെറുപ്പക്കാരൻ, ബാല്യക്കാരൻ, അവന്റെ ഒപ്പനകാലത്ത്, ചെറുപ്പകാലത്ത് നല്ല ആരോഗ്യമുള്ള സമയം, ആരെയും വിലവെക്കാതെ എന്തും പറയാം ഏതും ചെയ്യാം എന്ന് തോന്നുന്ന വിധത്തിൽ ഇബ്ലീസ് അവനെ നിയന്ത്രിക്കുമ്പോൾ ആ നിയന്ത്രണത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടുപോകാതെ ഞാൻ ചെറുപ്പക്കാരനായാലും ഏത് യുവാവായാലും എന്റെ ശക്തിയും ബുദ്ധിയും എല്ലാം തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അവനെ മറക്കാൻ നിർത്തിയില്ലെന്ന് ചിന്തിക്കുകയും ചെറുപ്പക്കാരനായ സമയത്ത് തന്നെ, യുവാവായ സമയത്ത് തന്നെ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന യുവാവ്, ആ യുവാവ്, യുവാവ് മനസ്സിലാവില്ല, ചെറുപ്പക്കാരൻ, ബാല്യക്കാരൻ എന്നൊക്കെ പറഞ്ഞേക്കൊരു സമ്മാനം.
അതുകൊണ്ട് ആ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. നാം എപ്പോഴും അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. എന്താണ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ച് പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ച് ആ ക്ഷണം പ്രകാരം അർശും കുർസിയും ലൗഹവും കലമും എല്ലാം വിട്ടുകടന്ന് കലവും മാസൂത്തും ജബറൂത്തും എല്ലാം വിട്ടുകടന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അല്ലാഹു പ്രത്യേകമായി സമ്മാനിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇബാദത്താണ് മക്കളെ നിസ്കാരം എന്ന് പറയുന്നത്. ഈ നിസ്കാരത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഉമ്മപങ്കന്മാര് അവർക്ക് ശുദ്ധിയുള്ള കാലത്ത് നിസ്കാരം ഒഴിവാക്കരുത്. പുരുഷന്മാർ ഒരു കാലത്തും ഒഴിവാക്കരുത്. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ലോകം എത്രയോ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഷ്കരിച്ച് ഇനി എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. അത്രയും അധികം പരിഷ്കരിക്കുകയാണ്. എല്ലാ പുതിയ ആധുനിക കാലഘട്ടത്തിന്റെ കണ്ടുപിടുത്തങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോ അതിലെല്ലാം അള്ളാഹുവിന്റെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിനെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കാനും അള്ളാഹു തആലയെ പറ്റി ചിന്തിക്കാനും നമ്മുടെ ഈ ആധുനിക വളർച്ചയും എല്ലാം ഉപകരിക്കും. നമ്മൾക്കെന്താ കഴിയ? ഇപ്പൊ ഇവിടെ നമ്മള് പ്രസംഗിക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെ ഈ നെറ്റും വെച്ചിട്ട് കൊത്തിരിക്കുന്നുണ്ട്. ലോകം മുഴുവനും എന്റെ പ്രസംഗം എത്തുന്നു. എല്ലാ കേൾക്കാൻ ഉദ്ദേശിച്ചവരും കേൾക്കുന്നു, എന്നെ കാണുന്നു. ഇതെല്ലാം ആധുനിക കാലഘട്ടത്തിന്റെ അത്ഭുതങ്ങളാണെങ്കിൽ മിഅ്റാജിന്റെ ഒരേ ഒറ്റ രാത്രിയിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അർശും കുർസിയും ലൗഹും കലമും അതിന്റെ അപ്പുറവും അല്ലാഹു തആല അവന്റെ റസൂൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി ഇതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ അതിലേക്ക് രേഖകൾ കൂടുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രവും ഇതെല്ലാം അല്ലാഹുവിന്റെ കുദറത്തിലേക്ക് അറിവും തെളിവുമായി സ്വീകരിക്കേണ്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളാരും ഉയർന്നുപോയി എന്ന് കരുതണ്ട. ഇന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും വലിയ മുൻഗാമികളെക്കാൾ വലിയ ചിന്തകന്മാരാണ് എന്ന് കരുതണ്ട. ബഹുമാനപ്പെട്ട അയ്മത്ത് അറുപത്ത് നാല് ഇമാമുകൾ, അതുപോലെ തന്നെ കുത്തുബുല്ലാബ് ഗൗസുല്ലാഹുവിനെ പോലുള്ള വലിയ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തവും അവർ ചിന്തിച്ച ചിന്തയും ഇന്ന് വരെയും ആരും എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ചെറുപ്പക്കാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. ഏത് ആധുനിക കാലഘട്ടം വന്നാലും ആധുനിക ചിന്താഗതികൾ വന്നാലും നമ്മുടെ പൂർവികന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ അവർ കണ്ടുപിടിച്ച അവർ നടന്നു വന്ന മാതൃകയെ പിൻപറ്റാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കരളന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് പ്രത്യേകിച്ചും, അതുപോലെ തന്നെ കാരണവന്മാരോടും കുട്ടികളോടും എല്ലാം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അറിവ് സമ്പാദിക്കണം. നിങ്ങളെല്ലാം മദ്രസയിൽ കുട്ടികളെ അയക്കണം. നല്ല മദ്രസ, നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകം വളരെ എളുപ്പമുള്ളതാണ്, വളരെ ലളിതമായതാണ്. ആ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച് നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കണം. എന്റെ